യാത്രക്കാരെ പെരുവഴിയിലാക്കിയിട്ട് എയർ ഇന്ത്യ ജീവനക്കാരുടെ സമരം രണ്ടാം ദിവസം തുടരുകയാണ് എന്തൊരു ക്രൂരമായ സമരമാണ് കാരണം എത്ര ആളുകളാണ് ഒറ്റ ദിവസം കൊണ്ട് ജോലി നഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ചികിത്സ മുടങ്ങിയവരുണ്ട് ഒരു വിസയുടെ കാലം അറിയാമല്ലോ പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വിസയുടെ കാലാവധി തീരുന്ന ദിവസം എത്തിയില്ലെങ്കിൽ പണി പോകും ഇവർ ഇവർക്ക് ചെറിയ ചില ആനുകൂല്യങ്ങൾ ഒന്ന് ഇവരുടെ ഞാൻ മനസ്സിലാക്കിയത് ഇവരുടെ കരാർ എന്ന് പറയുന്ന അഞ്ച് വർഷത്തേക്കായിരുന്നു ഇപ്പോൾ ഇതൊരു നമ്മുടെ കെ എസ് ആർ ടി സി പോലെ പോയിരുന്ന എയർ ഇന്ത്യയെ ടാറ്റ ഏറ്റെടുത്ത് അതിനെ അതി ഗംഭീരമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുക നേരത്തെ എഴുപത്തഞ്ച് സർവീസുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ മുന്നൂറ്റി എൺപത് സർവീസുകളാണ് പ്രതിദിനം എയർ ഇന്ത്യ നടത്തുന്നത് എഴുപത്തഞ്ചിൻ്റെ എത്ര ഇരട്ടിയാണ് നോക്കും മാത്രമല്ല ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ എയർ ബസ്സുകൾ എണ്ണം നാനൂറോളം എയർ ബസ്സുകൾ ടാറ്റ വാങ്ങുകയാണ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയായി എയർ ഇന്ത്യ മാറുന്ന ഈ ഘട്ടത്തിലാണ് അതിനെ ആകെ തകർക്കുന്നത് ഒരു മറ്റ് വിമാന കമ്പനികളുടെ ഇടപെടലുകളും ഉണ്ടാവും ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായി എയർലൈൻ കമ്പനിയായി ഇന്ത്യൻ കമ്പനി മാറുന്നതിൽ മറ്റു പലർക്കും അസ്വസ്ഥതയുണ്ടാകും ഈ സമയത്താണ് ഇവർ പറയുന്നത് അഞ്ച് വർഷത്തെ കരാർ ഒരു വർഷമാക്കി എയർ ഇന്ത്യ പറയുന്നത് ഒരുപാട് പരാതികളുണ്ടായിരുന്നു ഓരോ വർഷവും കരാർ നീട്ടിക്കൊടുക്കും ഒരു വർഷം ആളുടെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ അടുത്ത വർഷം കരാർ കൊടുക്കും ഞാൻ മനസ്സിലാക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പലയിടത്തും ഇങ്ങനെയാണ് ഓരോ വർഷം കരാർ നീട്ടി കൊടുക്കുകയാണ് മറ്റൊന്ന് യാത്ര ഈ ക്രൂ ഒക്കെ തിരിച്ചു വന്നാൽ റൂം ഷെയറിങ് രണ്ടുപേരും മുറി ഡബിൾ റൂം എടുത്തു കൊടുത്താൽ രണ്ടുപേർക്ക് കഴിയാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇവർ സിക്ക് എടുത്ത് അസുഖം വരുമ്പോഴാണ് സിക്ക് ലീവ് എടുക്കേണ്ടത് ആ ഡെലിബറേറ്റ് ആയിട്ട് സിക്ക് ലീവ് എടുത്ത് സമരം പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഞാൻ പറയുന്നത് ഇവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ കേട്ടാൽ അപഹസിക്കുന്ന അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്ത് തൊഴിലാളി വർഗത്തിൻ്റെ ഒരു ഐക്യം കാണിക്കുന്നവർ പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവിതം മുട്ടിച്ചുറാക്കുകയാണ് കാരണം വിദേശത്തൊക്കെ വരുന്നവർ രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ ആയിരിക്കും നാട്ടിൽ വരുന്നത് വിസയുടെ അവസാന നിമിഷം വരെ തൊട്ട് മുമ്പ് വരെ നാട്ടിൽ നിൽക്കാൻ ആഗ്രഹിച്ചു വരുന്ന പാവങ്ങളുടെ ജോലി കളിക്കണം ഇന്നലെ ഒരു മനുഷ്യൻ പറയുന്നത് കേട്ടോ എൻ്റെ എനിക്ക് നാളെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യാതെ വേറെ തരമില്ല അപ്പോൾ ഒരു മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറുന്ന സംഘടിത ശക്തിയായി ഈ വിമാന ജീവനക്കാർ മാറുന്നത് ക്രൂരമല്ലേ അതെ 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 പ്രത്യേകിച്ച് സീ അധികവും നമ്മുടെ തൊഴിലാളികൾ കുറേ കാലമായിട്ട് ഗൾഫിലേക്ക് പോകുന്നവരാണല്ലോ അവിടെയൊക്കെ നമുക്ക് അവിടുന്ന് വന്നു കഴിഞ്ഞിട്ട് ഈ വെക്കേഷൻ ഉള്ളത് അല്ലെങ്കിൽ ഹോളിഡേയ്സ് ഉള്ളത് മാക്സിമം യൂസ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കും ദാറ്റ്സ് എ നാച്ചുറൽ ഹ്യൂമൻ ടെൻഡൻസി എത്ര ദിവസം കൂടുതലും നിൽക്കാൻ പറ്റുമോ അത്രയും ദിവസം നിൽക്കാൻ ശ്രമിക്കും അപ്പോൾ ആ വിസ തീരുന്നതിൻ്റെ തലേ ദിവസമൊക്കെ ആയിരിക്കും അവിടെ എത്തണം അല്ലെങ്കിൽ ആ ദിവസമൊക്കെ ആയിരിക്കും എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ വിമാനം മുടങ്ങി അത് നേരത്തെ പറയാതെ ഇങ്ങനെ മുടക്കി കഴിയുമ്പോൾ പിന്നെ അവിടെ ഗൾഫിൽ കാലുകുത്താൻ പറ്റില്ല ഇവർക്കൊക്കെ ഗൾഫിൽ പൊതുവില് വൺ ഇയർ കോൺട്രാക്റ്റാണ് ഒരുവിധം ജോലികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഒരു വർഷത്തെ കോൺട്രാക്റ്റിന് ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പറഞ്ഞ ദിവസം വിസയുടെ പരിധിക്കുള്ളിൽ നിന്ന് അവിടെ എത്തിയില്ലെങ്കിൽ ഹി കനോട്ട് ലാൻഡ് ദർ ആൻഡ് കണ്ടിന്യൂസ് ജോബ് ഈ അല്ല ഒറ്റയ്ക്ക് ഒരു മുറി കിട്ടാൻ അല്ലെങ്കിൽ ഒരു പത്തോ ആയിരം രൂപ ശമ്പളം കിട്ടാൻ വേണ്ടി പാവപ്പെട്ട തൊഴിലാളികളുടെ ഇവർക്കൊരു എലിറ്റ് ക്ലാസ് പോലെയാണ് വിമാനത്തിലെ ജോലി എന്ന് പറഞ്ഞാൽ വലിയ വിമാനത്തിലെ എയർ ഹോസ്റ്റസ്മാരെ നമ്മൾ ആദരിക്കുന്നു അവരുടെ സർവീസ് നമ്മളൊക്കെ മേടിച്ചിട്ടുണ്ട് അവരും ഒരു ഗ്ലോറിഫൈഡ് ഹോട്ടൽ വാർഡർ മെയിൻ ഐറ്റം അപ്പുറത്തൊന്നും ഇല്ല ചെയ്യുന്ന പണി എന്നൊക്കെ തന്നെ പക്ഷെ എന്നാലും നമുക്ക് വലിയ ആദരവാണ് അവർക്ക് വലിയ റെപ്യൂട്ടേഷൻ ഉണ്ട് അവർ താഴെല്ലോ നിലത്തല്ല ആകാശത്താണ് പക്ഷെ അവരുടെ ജീവിതത്തിലും ശൈലിയിലും അവരെ ഏറെ ലാഭം പാടില്ല നമ്മളെ കിടക്കുന്ന മുകളിലാണ് ഈ പാവപ്പെട്ട മനുഷ്യന്റെ കണ്ണീരും സങ്കടവും അവന്റെ ദുരിതങ്ങളും ഒന്നും ഇവർക്കൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ ക്രൂരമായ സമരം സാർ ഏതൊരു സമരത്തിനും ഒരു നോട്ടീസ് കൊടുക്കണം അതെ അതെ നോട്ടീസ് കൊടുത്തിട്ട് ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ ഈ പാവ മനുഷ്യർ വേറെ വിമാന കമ്പനികളെ ആശ്രയിച്ച് അവരവരുടെ ജീവിതം കരുപിടിക്കാൻ പോയനെ അതെ അതെ അല്ല ഇത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു റെസ്പോൺസിബിൾ അല്ല ക്രൂവലാണ് അതെ ക്രൂവലാണ് ക്രൂവലാണ് അവർ നേരത്തെ അറിയിക്കാതെ ഇങ്ങനെ ആൾക്കാരെ അപകടത്തിൽ ചാടിക്കുകയാണ് എത്ര പേരുടെ ജോലി ചെയ്തുകൊണ്ട് പോകും

അത് ഈ എയർ ഇന്ത്യയുടെ ഒരു കാര്യം മനസ്സിലാക്കണം അവർ ടാറ്റയായിട്ടാണ് ഇടപെടുന്നത് ടാറ്റ എന്ന് പറഞ്ഞാൽ ഏറ്റവും റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് അവർ സാധാരണ ഇപ്പം നോർത്ത് ഇന്ത്യയിലെ പത്രങ്ങളിലൊക്കെ ദി ഹലൗഡ് ഹൗസ് ഓഫ് ടാറ്റസ് എന്നാണ് പറയുന്നത് വാഴ്ത്തപ്പെട്ട ടാറ്റസ് എന്നാണ് പറയുന്നത് കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ഉണ്ട് എത്ര എത്രയോ ഡീസൻസ് ആയിട്ടുള്ള പാർട്ടീസാണ് ഒരു പ്രാവശ്യം വി പി സിംഗ് പറഞ്ഞു ഇവിടെ ഇവിടുത്തെ ഗവൺമെൻറ് ടാറ്റയുടെയും ബിർളയുടെയും പിന്നാലെ അടക്കമാണ് ഇവരൊന്നും ടാക്സ് കൊടുക്കാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞു അന്ന് ജെ ആർ ഡി ടാറ്റ ജീവിച്ചിരിക്കുന്ന കാലമാണ് ജെ ആർ ഡി ടറ്റ പറഞ്ഞാൽ ഞങ്ങൾ ടാക്സ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ തെളിയിക്കുക അല്ലെങ്കിൽ വി പി സിംഗ് മാപ്പ് പറയണമെന്ന് പറഞ്ഞു വി പി സിംഗ് അപ്പോളജയിസ്റ്റ്

അത് തന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ സ്മഗ്ലിങ്ങോ അല്ലെങ്കിൽ ഡ്രഗ് ട്രാഫിക്കിങ്ങോ ഹ്യൂമൻ ട്രാഫിക്കിങ്ങോ അല്ലെങ്കിൽ ട്രീസൺ ഇത് ഈ വക ഒരു കേസിലോ ഒരു പെടുമല്ലോ അതേ വെരി പേട്രിയോട്ടിക് കാര്യം പുറത്തുനിന്ന് വന്നവരാണ് അതെ അതെ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർ നോൺ ആസ് ദി ഹലൗഡ് ഹൗസ് ഓഫ് ടാറ്റാസ് വാഴ്ത്തപ്പെട്ട ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ഈ പറയുന്ന ടാറ്റ അവരെല്ലാം വളരെ റെസ്പോൺസിബിളായിട്ട് ചെയ്യുള്ളൂ മനുഷ്യത്വത്തോടു കൂടി ചെയ്യുള്ളൂ ഇപ്പോൾ വൺ ഇയർ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻഹ്യൂമൻ ആയിട്ടൊന്നുമില്ല മറ്റു പല രാജ്യങ്ങളിലും വൺ ഇയർ കോൺട്രാക്ട് അല്ലേ നമ്മളിപ്പോൾ ഇവിടുന്ന് ലീവ് എടുത്ത് പോകുന്നവരുണ്ട് സർക്കാർ ലീവ് എടുത്ത് പോയിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യുന്നവര് വൺ ഇയർ കോൺട്രാക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് അല്ല വൺ ഇയർ കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി പുതുക്കിയത് ഓട്ടോമാറ്റിക്കലി മറ്റു ജോലി പോലെയല്ല ഇതിലേക്ക് പൈലറ്റ്സ് ക്രൂ അങ്ങനെ ഒരുപാട് ആളുകൾ അവൈലബിൾ ചെയ്തേ പറ്റുള്ളൂ പിന്നെ യാതൊരു ഗത്യന്ത്രവും ഇല്ലാതെ വന്നുകഴിയുമ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഇത് പക്ഷേ ഇത് ഈ വൺ ഇയർ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ആസ് ഗുഡ് പെർമനന്റ് ജോബ് അല്ല അത് വെറുപദ്ര വന്ന അവർക്കും ജോബ് അല്ല അപ്പം യാതൊരു സൂചനയും കൊടുക്കാതെ ഇങ്ങനെ ഈ സമരം ചെയ്യുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുത്തി കളയാ അവരെ പട്ടിണിയിലേക്ക് തള്ളി നീക്കുക എന്നിട്ട് തൊഴിലാളി ഐക്യത്തെ കുറിച്ച് അല്ല സാർ ഞാൻ എനിക്ക് തോന്നുന്നത് നമുക്ക് ഞാൻ ഇന്ത്യ പല കാര്യങ്ങളിലും ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ഒരു മസിൽ പൊരുക്കി തുടങ്ങിയിരിക്കുന്ന കാലമാണ് ഇന്ത്യ അതിൻ്റെ ഐഡന്റിറ്റി തെളിയിക്കുന്നു അപ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനി ആവാൻ ടാറ്റ മാറുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എല്ലാ ഒത്താശകളും സപ്ലാ അപ്പോൾ അങ്ങനെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ബോയിങ് എയർ ബസ്സുകളുടെ പർച്ചേസിന് ഡീൽ എഗ്രി ചെയ്യുന്നു എഗ്രി എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഒരു പക്ഷേ ഈ ക്യാബിൻ ക്രൂവിനെയും പൈലറ്റ്സ് പൈലറ്റ്സിനെയും സമരം ചെയ്യാൻ പോകാമെന്ന് പറയുന്നത് കേട്ടോ വേറെ ഓപ്ഷൻ ഇല്ല നമ്മൾ ഡോക്ടറെടുത്ത് പോകുന്ന പോലെയാണ് ഡോക്ടറെടുത്ത് പോയാൽ നമ്മൾ ടെക്സ്റ്റൈലിൽ പോയാൽ നമുക്ക് ഇഷ്ടമുള്ള തുണി മേടിക്കാം പക്ഷേ ആസ് എ കൺസ്യൂമർ നമ്മൾ നമ്മളൊരു ഡോക്ടറെടുത്ത് പോയാൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ കഴിക്കാനേ നമുക്ക് മാർഗ്ഗം കൊടുക്കാം പൈലറ്റ്സിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് പൈലറ്റ്സിന് പകരം പൈലറ്റ് ഇല്ല നമുക്കൊരു ബസ് ഓടിക്കുന്ന ഡ്രൈവർ ഡ്രൈവറാണെങ്കിൽ പകരം നൂറുകണക്കിനാണല്ലേ നമുക്ക് കിട്ടും പൈലറ്റ്സിനെ കിട്ടാനില്ല അതുകൊണ്ട് ഇവരുടെ ഒരു മൊണോപ്പൊളി ഉള്ളതുകൊണ്ട് ഗൺ പോയിന്റിൽ ആരെയും നിർത്താവുന്ന ഒരു ധാർഷ്ട്യം ഗവൺമെൻറ് അത് വെച്ച് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ എയർലൈൻ കമ്പനി എയർ ഇന്ത്യ ലോകത്തിലെ നമ്പർ ആയി മാറുന്നതിൽ അങ്ങനെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ചുരുക്കുള്ള വേറെ രാജ്യക്കാരുടെയും കമ്പനികളുടെയും താല്പര്യം ഇതിന് പിന്നിലുണ്ടാവോ അല്ല ഇതിപ്പോൾ ഈ യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്ത് ഇവർക്ക് ശീലമുണ്ടല്ലോ പണ്ട് സർക്കാർ മേഖലയിലായിരുന്നപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വം അപ്പൊ അത് പതുക്കെ ഇവർ ഈ സിസ് പുതിയ സിസ്റ്റമായിട്ടൊന്നാണെങ്കിലും ചേർന്നേറ്റോ വിൽ ടേക്ക് സം ടൈം അപ്പോൾ പണ്ടത്തെ പോലെ തോന്നിയ പോലെ നടക്കാമെന്നായിരിക്കും ഇവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇവർ ടാറ്റ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് കൺട്രോളെ കൊണ്ടുപോകും അപ്പം ആ അത് ആയിട്ട് റിക്കൺസൈൽഡ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഇന്നലെ അവരെ ചെയ്തുകൊണ്ടിരുന്നിസ്റ്റ് വേയിൽ നിന്ന് മാറി മാറി നന്നായി പണിയെടുക്കണം എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് പണിയെടുക്കാതെ ജോലി കിട്ടിയിട്ട് ലീവെടുക്കണം എന്ന് പറയുന്ന ഒരു മനോഭാവമാണ് അതെ അതെ പണി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റിയേ പറ്റുള്ളൂ പിന്നെ ഈ എല്ലാവരും കൂടി ഇങ്ങനെ മെഡിക്കൽ ഗ്രൗണ്ടിൽ ലീവ് എടുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സർക്കാരിൻ്റെ ഫുൾ സപ്പോർട്ട് അല്ല അതിനകത്ത് ഇൻജസ്റ്റിസ് ഉണ്ട് കൊറോണ കൂട്ടത്തോട് അവധി എടുക്കാൻ അത് അത് ഒരു തരത്തിലുള്ള സമരം സമരം തന്നെയാണ് ഫ്ലാഷ് സ്ട്രൈക്ക് ആണ് മിന്നൽ മിന്നൽ കാലമൊന്നും ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ചെയ്യുന്നവര് ഇങ്ങനെ യാതൊരു നോട്ടീസും കൊടുക്കാതെ പെട്ടെന്ന് സമരം ചെയ്ത് ബാക്കിയുള്ളവരുടെ ജോലി പോലും മറ്റു പ്രശ്നങ്ങളൊക്കെ ഒന്നും കാണാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത അക്ഷന്ധവ്യമായൊരു മിസ്റ്റേക്കാണ് അവർ ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു കോൺസിക്വൻസ് പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പൈലറ്റ്സിന്റെ കേസിൽ ദഹിക്കാൻ ഈസിലി ബ്ലാക്ക് മെയിൽ ദി ഗവൺമെന്റ് ഈവൻ കാരണം പൈലറ്റ്സ് അവൈലബിൾ അല്ലല്ലോ അല്ല ജനങ്ങളുടെ ഉണ്ടാവും നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ടാറ്റ ടാറ്റയുടെ അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ കുഴപ്പമാണെന്ന് തോന്നുവാണ് എയർ ഇന്ത്യയുടെ അല്ല കുഴപ്പം എയർ ഇന്ത്യയുടെ അല്ലെ ജീവനക്കാരിൽ കുറെ ആളുകൾ കാണിക്കുന്ന ഗുണ്ടായിസം ജനങ്ങളോടും രാജ്യത്തോടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്തത് സഹജീവികളോട് കരുണയില്ലാത്തത് പിന്നെ ടാറ്റയെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പോലെയല്ല ഇപ്പൊ ബോംബെലാണല്ലോ ടാറ്റയുടെ മെയിൻ അവിടെയൊക്കെ അവർക്ക് ഭയങ്കര പബ്ലിക് അവർ കാര്യത്തിലൊക്കെ ജനങ്ങൾ ടാറ്റയുടെ കൂടെ നിക്കു ഇവിടെ നമ്മുടെ സ്വന്തം ഇവിടെ പണ്ട് കാലത്ത് പ്രസംഗത്തിന് പരിശീലനം കൊടുത്തിരുന്ന രക്തം വറ്റി കൊടുക്കുന്ന ടാറ്റിർ അതെ അതെ അങ്ങനെയൊക്കെ കുറേ പ്രയോഗങ്ങളായിരുന്നല്ലോ അപ്പം അതൊക്കെ ഒന്ന് മാറി വരണം ഒരു പുതിയ കൾച്ചർ

ഡ്രൈവർമാരെ മിന്നൽ പണി മുറക്കെ നടത്തിയാൽ ജനത്തിന് ട്രാവലേസിന് കെ എസ് ആർ ടി സി ഒക്കെ പിക്കറ്റ് ചെയ്യാനൊക്കെ പറ്റും എയർപോർട്ടിൽ പറ്റത്തില്ല എയർപോർട്ടിൽ പോയി പോയൊരു സമരവും അല്ലെങ്കിൽ ഇത് അത് വേറെ കുഴപ്പം അപ്പൊ ജനങ്ങൾ വല്ലാതെ നിസ്സഹായകരാണ് അപ്പം നമുക്ക് ഈ ആളുകളുടെ നമ്മുടെ മലയാളി സഹോദരന്മാരും മലയാളി മാത്രമല്ലേ ആൾ ഓവർ ഇന്ത്യ ഉള്ള പാവപ്പെട്ട മനുഷ്യൻ ജോലി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്തോനേഷ്യക്ക് പോകുന്നവരൊന്നുമല്ല പണിയെടുക്കാൻ വേണ്ടിട്ട് പോകുന്ന അല്ലെങ്കിൽ ചികിത്സയ്ക്ക് പോകുന്ന അവിടെ ഒരു സ്ത്രീയെ കണ്ടു അതായത് അവരുടെ ഭർത്താവിന് സുഖല്ലാണ്ട് സർജറിയും മറ്റാണ് അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ പാടില്ല ഇങ്ങനെയൊക്കെ വളരെ നീഡിയായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്ന ആളുകളെ നിസ്സഹായരാക്കിയ നിസ്സഹരായ നിസ്സഹായരായ മനുഷ്യരെ ബന്ധികളാക്കി അവരുടെ ജീവൻ കൊണ്ട് കളിക്കുന്ന സമരങ്ങളെ അപലപിക്കാൻ പോലും നമ്മുടെ നാട്ടിൽ ആരും വന്നിട്ടില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും വന്നിട്ടില്ല എന്തെലക്ഷൻ ഇലക്ഷൻ ആണെങ്കിൽ എന്താ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് സമൂഹം ഒറ്റയ്ക്ക് ഒന്നായി നിന്ന് ഇനി കേരളത്തിലെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് ഈ സമരം ശരിയല്ല എന്നൊരു നിലപാടെടുക്കണ്ടേ അതുണ്ടാവുന്നില്ലല്ലോ സാർ ഇന്നത്തെ ഇങ്ങനത്തെ മിന്നൽ സമരം വളരെ ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അത് എത്രയോ പേരുടെ ജോലി പോകുന്നു അതെ ഞാനത് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് എലക്ഷൻ കഴിഞ്ഞ കേരളത്തിലും ഉണ്ടാകുന്നത് അവർക്ക് ജനങ്ങൾക്ക് സംഘടനയില്ലല്ലോ സാർ തൊഴിലാളിക്ക് സംഘടനയുണ്ട് എയർ ഇന്ത്യയിലെ ഈ സ്റ്റാഫിനും ഉണ്ടാവും അവർക്ക് ട്രേഡ് യൂണിയൻ അഫിലിയേഷൻ ഉണ്ടാവും പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മിണ്ടാതിരിക്കുകയാണ് പക്ഷേ സംഘടനയില്ലാത്ത ജനം ചോദിക്കാനും പറയാനും ആളില്ലാത്ത ജനം അവർ പെരുവഴിയിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ് അവരുടെ ജോലി പോവുകയാണ് കുറേ പേരെങ്കിലും ആത്മഹത്യയ്ക്കുമായിരിക്കും കുറേ ഒന്ന് ഒരാളുടെ ജോലി നഷ്ടപ്പെട്ട ആ കുടുംബ പട്ടണികൾ എത്രയോ ആളുകളെ ബാധിക്കുന്നു അപ്പോൾ ജനങ്ങൾക്ക് എല്ലാ കാലത്തും ഇങ്ങനെയാണ് സംഘടിത ശക്തി ജനങ്ങൾക്ക് നേരെ ഓർഗനൈസഡായിട്ട് നോക്കിക്കൊണ്ടുമ്പോൾ ഗൺ പോയിന്റിൽ നിർത്തുമ്പോൾ നിസ്സഹാരായി പോകുന്ന ജനങ്ങളുടെ പ്രതിനിധികളാണ് നമ്മളെല്ലാം നമുക്ക് അവരുടെ കൂടെ നിന്ന് വിലപിക്കാനേ കഴിയും അത്രയേ ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക